രാധേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ജ്യോതിഷ് വാർത്താ ചാനലിലേക്ക് സുഹൃത്തുക്കളായ എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. ഡിസംബർ 13 നാരായണീയ ദിനമാണ്. എല്ലാവർക്കും നാരായണീയ ദിന ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം നാരായണീയ ദിനത്തിന് നാരായണീയത്തിൻ്റെ മാഹാത്മ്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോലോകനാഥം നദ പാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോനിധിം. നാരായണീയമഹിമാമതുലപ്രഭാവാത് ആബീയസൂതവദനാദമിദാധരേണ മോഷാർത്തിനോഭിമുനയസ്തദീയപാന ലോലായമാനമനസോദഹരിം പ്രണേമോ. ശ്രീമദ്ദേവി ഭാഗവതം, വിഷ്ണു ഭാഗവതം, രാമായണം, ഇതിനൊക്കെ മാഹാത്മ്യം പറയപ്പെടുന്നുണ്ട്. അതുപോലെ നാരായണീയത്തിൻ്റെ മാഹാത്മ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ, നാരായണീയ ദിനത്തിൽ നമുക്കത് വളരെ അതിന് പ്രാധാന്യം അർഹിക്കുന്നു. കൊല്ലവർഷം 762 വൃശ്ചികമാസം 28 ഞായറാഴ്ച ചോതി നക്ഷത്രം കൃഷ്ണപക്ഷ ദ്വാദശി ദിവസമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഇതാ ഓരോ ദശകങ്ങളായി എഴുതി 100-ാമത്തെ ദശകം നിർമ്മിച്ച് സമർപ്പിക്കാറാവുമ്പോഴേക്കും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ വേണുഗോപാലമൂർത്തിയായി ദർശനം നൽകി അനുഗ്രഹിച്ചു. ആ സാക്ഷാത്കാരമാണ് 100-ാമത്തെ ദശകത്തിൽ അഗ്രേ പശ്യാമി തേജോ നിപുടതരകളായി ആവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാധ്വിർ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലേശ എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ആ തേജസ്സിനെ കണ്ടതോടൊപ്പം ആ തേജസ്സിൻ്റെ ദർശനം ലഭിച്ചതിനാൽ തൻ്റെ സകല വേദനകളും മാറിയെന്ന് മാത്രമല്ല, അമൃതരസത്തിൽ ആനന്ദ പീയൂഷത്തിൽ ആറാടിയ അനുഭവം ഉണ്ടായതിനാൽ ആ അനുഭൂതിയാണ് പീയൂഷാപ്ലാവിദോഹം എന്ന് വിശദീകരിച്ചത്. ഗുരുവായൂരപ്പനെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് കഥാകഥനം ചെയ്തതാണ് കവിക്ക് സിദ്ധിച്ചിട്ടുള്ള മഹാവിജയത്തിൻ്റെ രഹസ്യം. ഇപ്പം 100-ാം ദശകം എഴുതി സമർപ്പിക്കുമ്പോഴേക്കും ഗുരുവായൂർ ശ്രീലകത്ത് നിന്ന് ഭഗവാൻ ഇറങ്ങി വന്ന് പട്ടേരി അതിങ്ങി തന്നോളൂ എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ച ഒരു സ്തോത്രകാവ്യമാണ് ശ്രീമദ് നാരായണീയം. ഇന്ന് ലോകമെമ്പാടും പ്രായഭേദമന്യേ എത്രയോ കൊച്ചുകുട്ടി മുതൽ പ്രായമായവർ വരെ കയ്യിലെടുത്ത് താലോലം പാടുന്ന ആ ശ്രീമദ് നാരായണീയം എന്ന സ്തോത്രകാവ്യം, ഇതിൻ്റെ മാഹാത്മ്യം അങ്കിരസുമുനി വഴിയാണ് ഭൂമിയിൽ പ്രചരിപ്പിച്ചത്. ഉൽപ്പത്തി കഥനം എന്ന 1-ാമത്തെ അധ്യായത്തിൽ 50 ശ്ലോകത്തിലൂടെയും ശ്രവണവിധി എന്ന 2-ാമത് അധ്യായത്തിൽ 70 ശ്ലോകത്തിലൂടെയും ശ്രീകൃഷ്ണ അഷ്ടോത്തരശകഥ കഥനം എന്ന 38 അധ്യായങ്ങളിലൂടെയും അങ്ങനെ 167 ശ്ലോകങ്ങളിലൂടെ ആണ് ഈ നാരായണീയത്തിൻ്റെ മാഹാത്മ്യം. ഉൽപ്പത്തി കഥനം, ശ്രവണവിധി, ശ്രീകൃഷ്ണ അഷ്ടോത്രശത കഥനം, ഇങ്ങനെ 3 അധ്യായങ്ങളിലൂടെ 167 ശ്ലോകങ്ങളിലൂടെയാണ് ശ്രീമദ് നാരായണീയത്തിൻ്റെ മാഹാത്മ്യം പറയപ്പെടുന്നത്. ആ മാഹാത്മ്യത്തിലേക്ക് കടക്കാം. അതായത്, ഒരിക്കൽ അങ്കിരസു മഹർഷിയോട് തൻ്റെ ശിഷ്യനായ കൗത്സ്യൻ ചോദിക്കുകയാണ് കലിദോഷങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള പ്രതിവിധി എന്താണ് എന്ന്. അപ്പോൾ പറഞ്ഞു, പണ്ട് ഗംഗാ യമുന സംഗമത്തിൽ അതിശ്രേഷ്ഠമായ ഒരു സത്രം നടത്തുകയും അവിടെ വെച്ച് വ്യാസശിഷ്യനായ സൂതൻ കടന്നു വന്നപ്പോൾ ഇതേ ചോദ്യം ഇപ്പോൾ കൗത്സ്യൻ എന്ന ശിഷ്യൻ അങ്കിരസനോട് ചോദിച്ച അതേ ചോദ്യം അവിടെ നടന്നു.
അപ്പോൾ ഋഷീശ്വരന്മാരങ്ങനെ ചോദിച്ചപ്പോൾ കലിദോഷത്തെ തരണം ചെയ്യാൻ ശ്രീമൽ ഭാഗവതത്തിന് തുല്യം മറ്റൊന്നില്ല. സ്വകീയം എൽഭവസ്തേജസ്തച്ച ഭാഗവതേതാൾ തിരോധായ പ്രവിഷ്ടോയം ശ്രീമൽ ഭാഗവതാർണവം. അങ്ങനെ ശ്രീമൽ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ്. 125 വർഷത്തെ ലീലാനാടകമാടി ഭഗവാൻ തൻ്റെ സുധാമഗമനത്തിന് മുമ്പ് തൻ്റെ ചൈതന്യത്തെ ഭാഗവതത്തിൽ ലയിപ്പിച്ചു. അങ്ങനെ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനായി. അപ്പോൾ ഭാഗവതത്തിന് അപ്പുറം മറ്റൊന്നില്ല. സർവതോഭദ്രമാണ് ശ്രീമൽ ഭാഗവതം എന്ന ആശയം. ഇത്രയും പവിത്രമായ മറ്റൊന്നില്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും ഉണ്ടാക്കാൻ എൻ്റെ ഗുരുനാഥന് പോലും അസാധ്യമാണ് എന്നൊക്കെ സൂതൻ പറഞ്ഞു. ആ സമയത്ത് ഋഷീശ്വരന്മാർ പറഞ്ഞു, കലിയുഗത്തിലെ ജനങ്ങൾ പുണ്യകർമ്മങ്ങളിൽ ശ്രദ്ധ കുറയുന്നു, കുലധർമ്മം കൈവിട്ടവരും പൂർവീയരായ അറിവുള്ളവരെ പരിഹസിക്കുന്നവരും ശ്രുതികൾ പുരാണങ്ങൾ ഇവയെ നിന്ദിക്കുന്നവരും ഒക്കെ ആയതിനാൽ വളരെ ഗഹനങ്ങളായ കാര്യങ്ങൾ അടങ്ങിയ ഭാഗവതത്തെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധാരണക്കാർക്ക് വിഷമമാണ്. അതിനാൽ ലഘുവായ മറ്റൊന്ന് നിർമ്മിക്കാൻ എന്താണ് മാർഗം എന്നൊക്കെ ചോദിച്ചപ്പോൾ സൂതമഹാശയൻ പറഞ്ഞു, ഋഷീശ്വരന്മാരെ, അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സിൽ നമ്മൾ വേറെ ഒന്നും ചിന്തകൾ വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തെ സർവജ്ഞനും സർവശക്തനും സർവ്യാപിയുമായി ഈ ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്ന ഭഗവാൻ ഇല്ലേ? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ചുതി സംഭവിക്കുന്നുവോ അല്ലെങ്കിൽ അധർമ്മം കുടികുത്തി വാഴുന്നുവോ ആ സമയത്ത് ഭഗവാൻ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഓരോരോ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ ആ സർവശക്തനായ നാരായണൻ ദാ ഒരിക്കൽ എൻ്റെ ഗുരുവായ വേദവ്യാസനോട് ഒറ്റ പകൽ കൊണ്ട് തന്നെ മുഴുവനും കേൾക്കാൻ കഴിയുന്ന വിധം ഭാഗവതത്തെ സംഗ്രഹിക്കാൻ ആജ്ഞാപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞപ്പോൾ എന്നാണ് എപ്പോഴാണ് നാരായണ വ്യാസ സംവാദം ഉണ്ടായത് എന്നൊക്കെ ഋഷീശ്വരന്മാർ സൂതനോട് ചോദിക്കുന്നു. അങ്ങനെ അതിനിഗൂഢമായ നാരായണ സംവാദം സൂതൻ മുനിമാർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് വേദവ്യാസ ഭഗവാൻ ശ്രീമൽ ഭാഗവതമൊക്കെ രചിച്ചു. രചിച്ചതിന് ശേഷം ആദിനാരായണനെ, അതാ ബദ്രിവിശബദ്രിയിലിരുന്നുകൊണ്ടാണല്ലോ അല്ലേ വേദവ്യാസഗുഹ, ഗണേശഗുഹ, വേദവ്യാസഗുഹയിലിരുന്ന് വേദവ്യാസൻ ഭാഗവതം പറയുന്നതും ഗണപതി എഴുതി കൊടുത്തതും ഒക്കെ പോയിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ഏതായാലും അങ്ങനെ ബദ്രിനാരായണനെ ഭാഗവതമൊക്കെ എഴുതി ജപധ്യാനാദികൾ കൊണ്ട് പൂജിച്ച് സന്തോഷിപ്പിച്ച ശേഷം കൂപ്പി കയ്യുമായി വണങ്ങി നിന്ന വേദവ്യാസ മഹർഷിയെ ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എഴുതിയ ശ്രീമദ് ഭാഗവതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ പ്രശംസനീയം തന്നെ. എന്നാൽ അങ്ങ് എഴുതിയ ഭാഗവതത്തെ കലികാലത്തെ ജനങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കേൾക്കത്തക്കവണ്ണം സംഗ്രഹിച്ച് സ്തോത്രമായി രചിക്കാൻ എൻ്റെ തന്നെ അംശമായി അങ്ങ് വീണ്ടും ജനിക്കണം. ചതുസഹസ്രേ ശരദാം വ്യതീതേ ത്രിശതാധികേ കലോ മൽക്കലയായുക്തോ നീളാതീരേതി ചാന്വയേ മമൈവ നാംനാ വിഖ്യാതോ ഭവിഷ്യതി ഭവൻ പുനഃ തഥാമയോക്തം കർത്തവ്യം വജ്മി കിഞ്ചിദപി സ്ഫുടം എന്ന് പറയുകയാണ്. അതായത് കലിയിൽ 4300 കൊല്ലങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നീളാനദി തീരത്തിലെ ബ്രാഹ്മണകുലത്തിൽ എൻ്റെ കലയോടുകൂടി എൻ്റെ പേരുകൊണ്ട് തന്നെ പ്രസിദ്ധനായിട്ട് അങ്ങ് വീണ്ടും ജനിക്കുമെന്നും അങ്ങ് അനേകം ഗ്രന്ഥങ്ങളൊക്കെ രചിക്കും. എന്നാൽ കുറച്ചു കാലം എൻ്റെ മായയിൽ മോഹിതനായി വിഷയാസക്തനായിട്ട് ജീവിക്കും. പിന്നീട് ഗുരുവിൽ നിന്നും വാദരോഗത്തെ ഏറ്റുവാങ്ങി അത്യന്തം ബുദ്ധിമുട്ടുണ്ടാക്കിയും കേരളത്തിൽ തന്നെ കീർത്തിമാനും എൻ്റെ പരമഭക്തനുമായ രാമാനുജന എഴുത്തച്ഛനിൽ നിന്ന് മീൻ തൊട്ടുകൂട്ടാൻ എന്ന ഉപദേശവാക്യത്തിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിച്ച് എൻ്റെ ഈ വാക്കിനെ അന്നങ്ങ് ഓർമ്മിക്കും. അങ്ങനെ പരിപാവനമായ ഗുരുവായൂരിൽ സന്നിധാനം ചെയ്യുന്ന എൻ്റെ മുന്നിലിരുന്ന് മംഗളമായ ഈ കർത്തവ്യത്തെ നിർവഹിച്ചാലും അങ്ങനെ രണ്ടു പ്രകാരത്തിലും നാരായണ സംബന്ധമുണ്ടാകിയാൽ സർവദാ മഹത്തായ ഈ ഗ്രന്ഥം നാരായണീയം എന്ന് തന്നെ എങ്ങും അറിയപ്പെടും. നാരായണാഭിസംബന്ധാൽ ദ്വേതാ സ്തോത്രിതമിതമകൽ നാരായണീയമിത്യേവ സർവത്ര വിദിതം ഭവിൽ നാരായണാഭിസംബന്ധാൽ ദ്വേതാ സ്തോത്രമിതം മഹത് നാരായണീയമിത്യേവ സർവത്ര വിദിതം ഭവിൽ നാരായണനെ സംബന്ധിച്ച് നാരായണനാൽ എഴുതപ്പെട്ടതിനാൽ നാരായണീയം പുരാണസജ്ഞമേതത്തു സ്തോത്രസജ്ഞം തഥാഭവേത്
കഥാവിധീയതാമേത ബാഹുല്യേന തതുച്ചതേ. പുരാണമെന്നു പേരുള്ള ശ്രീമത് ഭാഗവതം സംഗ്രഹിക്കുമ്പോൾ സ്തോത്രം എന്നു പേരുള്ളതായിത്തീരും. നിർമ്മിക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന് പേരിന് മാത്രമേ ഭാഗവതത്തിൽ നിന്ന് വ്യത്യാസമുള്ളൂ, ഫലത്തിൽ ഇല്ല എന്നർത്ഥം. ആശയത്തിലും വ്യത്യാസമില്ല. ആയിരത്തിൽ പുറം, ആയിരത്തിൽ കൂടുതൽ അല്ലേ, 18,000 ശ്ലോകങ്ങളുള്ളതായ ശ്രീമത് ഭാഗവതത്തെ 1034 ശ്ലോകങ്ങളാക്കി ചുരുക്കി, അങ്ങനെ 1000 അപ്പുറമായിട്ട് പദ്യം, സഗ്ദര, ശാലിനി, ഉപജാതി, ശാർദൂല, വിക്രീഡിതം, ശിഖരിണി മുതലായ വൃത്തങ്ങളിൽ ശോഭിക്കുന്നതും പ്രസാദഗുണം കൊണ്ടും യമകം, ഉപമ മുതലായ ശബ്ദാർത്ഥാലങ്കാരങ്ങളാൽ വിളങ്ങുന്നതും കേൾക്കുന്ന മാത്രയിൽ തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും രസവത്തും കാവ്യതുല്യവും ലൗകികങ്ങളും ലളിതങ്ങളുമായ ശബ്ദങ്ങളാൽ സമ്പൂർണമായിട്ട് അങ്ങയാൽ നിർമ്മിക്കപ്പെടണം. ഇത്രയും കാര്യങ്ങളാണ് ഉൽപ്പത്തി കഥനം എന്ന 59 ശ്ലോകങ്ങളടങ്ങുന്ന ഒരധ്യായത്തിൽ പറയപ്പെടുന്നത്. പിന്നീട് 2-ാമത്തെ അധ്യായത്തിൽ ശ്രവണവിധി. ശ്രീമത് ഭാഗവതത്തിൻ്റെ ശ്രവണവിധി എന്താണോ അതൊക്കെ തന്നെയാണ് ശ്രീമത് ഭാഗവതത്തിൻ്റെ എഡിറ്റിംഗായ അല്ലെ സംഗ്രഹമായ നാരായണീയത്തിൻ്റെ ശ്രവണവിധി എന്ന് പറയുന്നു. പിന്നീട് 3-ാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതകഥനം. 38 ശ്ലോകങ്ങളുണ്ട്. അതിൽ ദശാവതാര സ്തോത്രവും പറയുന്നു. നാരായണീയ സ്തോത്രസ്യ പരായണ പരായണാഹ, നാരായണീയ സ്തോത്രസ്യ പാരായണ പരായണാഹ, ഇതം ഭീത്വാ പായന്തു യഥേഷ്ടമപരാനപി. ശിവൻ നാരായണീയ സ്തോത്രത്തിൻ്റെ പാരായണത്തിൽ തൽപരരായവർ ഇതിനെ നല്ലതുപോലെ ആസ്വദിച്ചിട്ട് മറ്റു സജ്ജനങ്ങളെയും ആസ്വദിപ്പിക്കട്ടെ. നാരായണീയ മഹിമാ മധുലപ്രഭാവാത് ആപീയ സൂതവദനാദമിതാധരേണ, മോഷാർത്ഥിനോപി മുനയസ്തുതീയപാന ലോലായമാന മനസോദ ഹരിംപ്രണേമോ. ആ മുനിമാർ ഋഷീശ്വരന്മാരല്ലേ സത്ര സ്ഥലത്ത് എത്തുകൂടിയതാണ്. അവരെന്താ മോക്ഷത്തെ മാത്രം ആഗ്രഹിക്കുന്നവരായിരുന്നു എങ്കിലും സൂതമുഖത്തു നിന്നും അത്യാദരവോടെ വളരെ മഹത്വമുള്ളതായ നാരായണീയ മാഹാത്മ്യത്തെ കേട്ടപ്പോൾ മോക്ഷത്തിലുള്ള ആഗ്രഹം വിട്ട് നാരായണീയ ശ്രവണത്തിൽ ആഗ്രഹമുള്ളവരായിട്ട് അതിനായി ഒരു ജന്മം തരണേ, ശ്രീമൻ നാരായണീയം വായിക്കാനും പഠിക്കാനും കേൾക്കാനുമുള്ളതായ ഒരു ജന്മം തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമസ്കരിച്ചു. അങ്ങനെ ആദിനാരായണനിൽ നിന്ന് ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്ന് അങ്കിരസുമഹർഷിയിലൂടെ തൻ്റെ ശിഷ്യനായ കൗത്സ്യനിലൂടെ ലോകത്ത് നാരായണീയ മാഹാത്മ്യം പ്രചരിച്ചു. നെൽപ്പത്തൂര് വായിക്കുന്ന അദ്ദേഹത്തിന് മാത്രമല്ല, വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ആ നാരായണീയ മഹിമയെ ആയിരാരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രകാവ്യം ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് അഥവാ ഭഗവാനെ ഉത്തമ ശ്രോതാവായി കണ്ടുകൊണ്ട് എഴുതി എന്നുള്ളതാണ് നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ അല്ലേ. എൽ ത്രൈലോകിയ മഹീയ സോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിദാനതോപി മധുരം മാധുര്യതുര്യാതപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന നഗസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.